നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 ആർഎസ്എസ് നേതാക്കൾക്ക് വൈ കാറ്റഗറി സുരക്ഷ ഒരുക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഭീഷണിയുണ്ടാകുമെന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് 5 ആർഎസ്എസ് നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. എൻഐക്ക് നടത്തിയ റെയ്ഡിൽ കേരളത്തിലെ പിഎഫ്ഐ നേതാവ് മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ നിന്ന് 5 ആർഎസ്എസ് നേതാക്കളുടെ പേരുകളുടെ ഹിറ്റ് ലിസ്റ്റ് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കേരളത്തിലെ 5 ആർഎസ്എസ് നേതാക്കൾക്ക് വൈ കാറ്റഗറി സുരക്ഷ നൽകാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ആർഎസ്എസ് നേതാക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അർദ്ധസൈനിക വിഭാഗത്തിന്റെ കമാൻഡോകളെ വിന്യസിക്കും. മൊത്തം 11 സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷ നൽകുന്നതിനായി ഷിഫ്റ്റുകളായി പ്രവർത്തിക്കും. നിരവധി ഹിന്ദു നേതാക്കളെ പേരുകളടങ്ങിയ ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ നിന്നും എൻഐഎ കണ്ടെത്തിയിരുന്നു. എന്നാൽ നിരോധനത്തിന് പിന്നാലെ കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ പ്രമുഖരായ ആർഎസ്എസ് നേതാക്കളെ തീവ്രവാദ സംഘം ലക്ഷ്യമിടുന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഈ മുൻകരുതൽ. ആർഎസ്എസ് നേതാക്കളുടെ പൊതുവിവരങ്ങൾ ഔദ്യോഗികമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈരാട്ടുപേട്ടയിലും കുമ്മനത്തുമുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ പോലീസ് പൂട്ടി സീൽ ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു പോലീസ് എത്തി ഓഫീസുകൾ പൂട്ടി സീൽ ചെയ്തത്. ഈരാറ്റുപേട്ട നഗരസഭയിലെ തടവനാൾ ഡിവിഷനിൽ സ്ലോട്ടർ ഹൗസിന് സമീപമുള്ള പിസ്വാലി കൾച്ചറൽ സെന്റർ എന്ന പേരിൽ പ്രവർത്തിച്ച ഓഫീസാണ് പാലാ DYSP ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നോട്ടീസ് പതിച്ച് പൂട്ടിയത്. 15 വർഷം മുൻപ് പോപ്പുലർ ഫ്രണ്ട് സ്വന്തമായി വാങ്ങിയ സ്ഥലത്തായിരുന്നു കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. കൾച്ചറൽ സംഘം എന്ന പേരിലായിരുന്നു ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിയിരുന്നത്. എന്നാൽ സംഘടനയുടെ എല്ലാ കമ്മിറ്റികളും ഇവിടെയാണ് നടന്നിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു UPI നിയമപ്രകാരം പോലീസ് ഓഫീസ് നോട്ടീസ് പതിപ്പിച്ചത്. നിലവിൽ ഇവിടെ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടും ഉണ്ട്. ഓഫീസ് പൂട്ടുന്നതടക്കമുള്ള നടപടികൾ റവന്യൂ വകുപ്പ് സ്വീകരിക്കും. പാല DYSP ഗിരീഷ് പി സാരഥി, ഈരാറ്റുപേട്ട SHO ബാബു സെബാസ്റ്റ്യൻ, SI മാരായ VV വിഷ്ണു, M സുജിലേഷ്, വർഗീസ് കുരുവിള എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓഫീസ് പൂട്ടിയത്. കുമ്മനം കളപ്പുരക്കടവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓഫീസുകാരുടെ പോലീസ് പൂട്ടി. ഇവിടെ കായിക പരിശീലനവും കൂടിച്ചേരലുകളും ചർച്ചകൾ നടത്തി വരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ജില്ലാ പോലീസ് ചീഫിന്റെ നോട്ടീസിനെ തുടർന്ന് ഇന്നലെ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.